അസ്സലാമു അലൈക്കും. ഒട്ടുമിക്കവർക്കും അറിയാവുന്നൊരു തമാശ കഥയുണ്ട്. കണ്ണുകൾ പരിശോധിച്ച് കണ്ണട വെച്ചാൽ വായിക്കാൻ പറ്റുമെന്ന കണ്ണട ഡോക്ടറുടെ ഉപദേശം കേട്ട് കണ്ണ് പരിശോധിക്കാൻ ചെന്ന ഒരാളുടെ കഥയാണിത്. കണ്ണടയില്ലാതെ ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് വായിക്കൂ ഡോക്ടർ ആവശ്യപ്പെട്ടു. കണ്ണടയില്ലാതെ വായിക്കാൻ പറ്റുമെങ്കിൽ ഡോക്ടറെ കാണുമോ? കാണില്ലല്ലോ, അയാളുടെ മറുപടി. ഡോക്ടർ വ്യത്യസ്ത പവറുകളുള്ള ലെൻസുകൾ മാറ്റി മാറ്റി ഇട്ടിട്ട് അയാളോട് ബോർഡിൽ എഴുതിയിരിക്കുന്നത് വായിക്കാൻ ആവശ്യപ്പെട്ടു. എല്ലാ പ്രാവശ്യവും അയാളോട് ഉത്തരം ഒന്ന് തന്നെ, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ അവസാനം ഏറ്റവും ഉയർന്ന പവറുള്ള ലെൻസ് ഇട്ടിട്ട് വായിക്കാൻ ആവശ്യപ്പെട്ടു. ഉത്തരം പഴയത് തന്നെ, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ക്ഷമ നശിച്ച ഡോക്ടർ നിസ്സഹായതയോടെ പറഞ്ഞു, എന്നിട്ടും വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അന്ധനായിരിക്കും. കസാരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് അയാൾ ഉച്ചത്തിൽ പറഞ്ഞു, എനിക്ക് ഡോക്ടറെ കാണാലോ, ഈ മേശയും കാണാം, കസേരയും കാണാം, ആ ബോർഡും കാണാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് എഴുത്തും വായനയും അറിയില്ലായിരിക്കും. ഉടനെ മറുപടി വന്നു, ഞാൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ഡോക്ടറല്ലേ പറഞ്ഞത് കണ്ണട വെച്ചാൽ വായിക്കാൻ പറ്റുമെന്ന്. ഡോക്ടർ അന്താളിച്ചു പോയി. എഴുത്തും വായനയും അറിയില്ലെങ്കിലും കണ്ണട വെച്ചാൽ വായിക്കാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിച്ച ആ മനുഷ്യനെ ഞാനും നിങ്ങളും വിഡ്ഢിയായി കണക്കാക്കും. അതുപോലെ തന്നെയാണ് അള്ളാഹുവും പ്രവാചകനും കൽപ്പിച്ചതൊന്നും ചെയ്യാതെ ഖുർആനിലും ഹദീസുകളിലും എന്താണ് ഉണർത്തിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരറിവുമില്ലാതെ അവ ഗ്രഹിക്കാൻ ശ്രമിക്കാതെ ഔലിയാക്കളെന്നും ആത്മീയ നേതാക്കളെന്നും ഉസ്താക്കളെന്നും മഹാന്മാരെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നടക്കുന്ന ചൂഷകരെ സമീപിക്കുന്നവരുടെയും അവസ്ഥ. മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചതുകൊണ്ടോ മുസ്ലിം പേര് തൻ്റെ മാതാപിതാക്കൾ തനിക്ക് നൽകിയത് കൊണ്ട് മാത്രമോ ഒരാൾക്കും പരലോക വിജയം കരസ്ഥമാക്കാൻ കഴിയില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും നാം ജീവിതത്തിൽ പകർത്തേണ്ടിയിരിക്കുന്നു. വിശ്വാസവും സൽക്കർമ്മങ്ങളും അവനവൻ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ അള്ളാഹും അവൻ്റെ ദൂതനും കൽപ്പിച്ചതൊന്നും ചെയ്യാതെ ഔലിയാക്കളെയും പുരോഹിതരെയും കബറുകളെയും ഉസ്താക്കന്മാരെയും എല്ലാം സമീപിച്ചാൽ മതിയെന്ന് വിശ്വസിക്കുന്നവർ എഴുത്തും വായനയും അറിയാതെ കണ്ണു ഡോക്ടറെ കണ്ട് കണ്ണട വെച്ചാൽ വായിക്കാൻ കഴിയുമെന്ന് കരുതുന്നവനെ പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ പ്രിയങ്കരിയായിരുന്നു മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമത്തു കിത്വത്ത് കബദി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് പറയാറുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളെ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി, യാ ഫാത്തിമത്ത ബിന്ത മുഹമ്മദിൻ അൻകിദീ നഫ്സകി മിനന്നാരി. മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ, നരകത്തിൽ നിന്നും നിന്റെ ശരീരത്തെ നീ തന്നെ കാത്തുകൊള്ളുക, നീ തന്നെ കാത്തുകൊള്ളുക എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. മകൾ ഫാത്തിമയ്ക്ക് സ്വർഗം വേണമെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പിൻപറ്റുക, അല്ലാതെ മുഹമ്മദിൻ്റെ മകളാണെന്ന അവകാശം കൊണ്ടൊരു കാര്യവുമില്ലെന്നാണ് പ്രവാചകൻ മകളെ ഓർമ്മപ്പെടുത്തിയത്. പ്രവാചകൻ സ്വയം അവകാശപ്പെടാത്ത കഴിവാണ് പല ഉസ്താക്കന്മാരും പുരോഹിതന്മാരും അവകാശപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായത്തിലെ 36-ാം വചനത്തിൽ ഉണർത്തുന്നു, അലൈസല്ലാഹു ബികാഫിൻ അബദഹു, ഞാൻ പോരെ എൻ്റെ ദാസന്. അപ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇടനിലക്കാരെ തേടി പോകുന്നത്? വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായത്തിലെ 97-ാം വചനത്തിൽ ഉണർത്തുന്നു, മൻ അമില സ്വാലിഹം മിൻ ദക്രിൻ അവ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിനഹു ഹയാതൻ തയ്യിബ വല നജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഏതൊരു പുരുഷനോ സ്ത്രീയോ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന പക്ഷം നല്ലൊരു ജീവിതം തീർച്ചയായും ആ വ്യക്തിക്ക് നാം നൽകുന്നതാണ്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായ പ്രതിഫലം അവർക്ക് തീർച്ചയായും നാം നൽകുകയും ചെയ്യും. പ്രതിഫലം ലഭിക്കണമെങ്കിൽ അവനവൻ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യണം. അല്ലാതെ പുരോഹിതർക്കും മഹാന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്നവർക്കും മഹത്വവും അമാനുഷികതയും ചൂഷണത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കപ്പെട്ടവർക്കും ഔലിയാക്കൾക്കും ഒന്നും ആരെയും രക്ഷിക്കാൻ കഴിയില്ല. വക്കാല റബ്ബുക്കും ഉദുഊനി അസ്തജിബുലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം നൽകാമെന്ന വിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായത്തിലെ 60-ാം വചനത്തിലെ അള്ളാഹുവിൻ്റെ വാഗ്ദാനവും, ലഹാമാ കസബത്തു വലക്കും മാ കസബത്തും വലാ തുസ്അലൂൻ അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം അവർക്കാകുന്നു, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം നിങ്ങൾക്കും, അവർ പ്രവർത്തിച്ചതിനെ പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല എന്ന വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 134-ാം വചനവും, അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്ര, അതായത് പാപഭാരം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആനിലെ
53 അധ്യായം 38 വചനങ്ങളുമെല്ലാം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് സ്വന്തം കർമ്മങ്ങളിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നാണ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനായിട്ട് മാത്രം ഇടനിലക്കാരെ ആശ്രയിക്കാമെന്ന വാദം തെറ്റാണെന്ന് വിശുദ്ധ ഖുർആൻ 39 അധ്യായത്തിലെ 3 വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഇപ്രകാരം അറിയിക്കുന്നു. അലാലില്ലാഹി ദീനുൽ ഖാലിസ്, അറിയുക അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം. വല്ലദീന അത്തഹദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, അവന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ പറയുന്നു അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ അവരെ ആരാധിക്കുന്നത്. തുടർന്ന് അള്ളാഹു പറയുകയാണ്, അവർ ഏതൊരു കാര്യത്തിൽ ഭിന്നത പുലർത്തുന്നുവോ അതിൽ അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. നുണയനും നന്ദി കെട്ടവനുമായിട്ടുള്ളവനാരോ അവനെ അള്ളാഹു നേർവഴിക്കാക്കുകയില്ല. അടുപ്പിക്കാനായിട്ടാണ് ഇടനിലക്കാരാകാമെന്ന വാദം ഈ വചനങ്ങളിലൂടെ തെറ്റാണെന്ന് അള്ളാഹു സംശയങ്ങൾക്ക് ഇടനൽകാതെ ഉണർത്തുന്നു. മേലുദ്ധരിച്ച സത്യം മനസ്സിലാക്കുന്ന ആർക്കും ഇടനിലക്കാരെ സമീപിക്കുക സാധ്യമല്ല. എന്നെയും ഞാൻ കഴിവ് കൊടുത്തവരെയും നിങ്ങൾ ആരാധിക്കുക എന്നല്ല, മറിച്ച് എന്നെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നാണ് അള്ളാഹു കൽപ്പിച്ചതെന്ന സത്യം അറിയുന്ന ആർക്കും അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല. അള്ളാഹുവിന് പുറമെ ആരോടും സഹായം തേടാനും പറ്റില്ല. അപ്പോൾ ഖുർആനും പ്രവാചകനും എന്താണ് ഉണർത്തിയതെന്ന് അറിയാൻ ശ്രമിക്കാതെ, ഖുർആനും പ്രവാചകനും നിർദ്ദേശിച്ച സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ എല്ലാം ഔലിയാക്കളും ഉസ്താക്കന്മാരും നോക്കിക്കൊള്ളുമെന്ന് കരുതുന്നവർ, എഴുത്തും വായനയും അറിയാതെ കണ്ണടപച്ചാൽ വായിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികളെ പോലെയാണ്. അതിനാൽ സ്വയം വിഡ്ഢികളാകാതിരിക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.